ഞാൻ വന്നിട്ടുള്ളത് കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി നിങ്ങൾ പല വീഡിയോസിലും കണ്ട് കാണും കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിന് ടേസ്റ്റും കാര്യങ്ങളും ഇത് എത്ര മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ ഇത് കരിയോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിനടുത്ത് കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വലിയ ചിക്കനാണ്, അതായത് 2 കിലോൻ്റെയൊക്കെ ചിക്കനായിട്ട് വരും. അപ്പോൾ ഇത് ഫുൾ ചിക്കനാണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മൾ ഒരു ചിക്കനെക്കാട്ടി വലിയ കുക്കർ നോക്കിയെടുക്കണം. ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന 5 കിലോൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലായിടത്തും നല്ല വര ഇട്ട് കൊടുക്കണം. കാരണം അരപ്പ് പുരട്ടിയിട്ട് നമ്മളതിലേക്ക് നമ്മുടെ ചിക്കനിലേക്ക് എത്താൻ വേണ്ടിയാണ് വര ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മാക്സിമം എന്താണ്ട് പറ്റുന്നിടത്ത് എല്ലായിടത്തും നല്ലപോലെ വര ഇട്ട് കൊടുക്കുന്നുണ്ട്, അരപ്പൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ എന്താണ് എല്ലായിടത്തും ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ട് വര ഇട്ട് കൊടുത്തു. ഞാൻ കാലിൻ്റെ ഭാഗത്തും അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പെല്ലാം കൂടെ ചേർക്കാം. ഞാൻ ചെറിയ സ്പൂണും മുളക് പൊടിയും, അതിനുശേഷം ഒരു ചെറിയ സ്പൂണ് ഗരം മസാല, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാൻ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്കൊരു ചെറിയ സ്പൂണിൽ വിനാഗിരി കൂടെ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും കുറച്ച് കൂട്ടി തേച്ച് പിടിക്കണം. ഞാനിപ്പോൾ ഇത്ര അരപ്പ് കൂട്ടി എടുക്കുന്നുണ്ട്, കാരണം അരപ്പ് നല്ലപോലെ ആവട്ടെ. കാരണം ഒരു ഫുൾ ചിക്കൻ ആയതുകൊണ്ട് അപ്പോൾ ഒരു വെള്ള ഭാഗം പോലെയൊക്കെ വരുന്നത്. അപ്പം ഫുള്ളൊന്ന് റെഡ് കളർ ആവട്ടെ എന്ന് വെച്ചിട്ട് നല്ലപോലെ തന്നെ അരപ്പ് എല്ലായിടത്തും ചേർത്ത് പിടിപ്പിക്കണം. അതിൻ്റെ കാലിലും ആ ഒരു വരയിലും അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്ന് ഫുള്ളും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കൊരു നൂലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കാം. അപ്പം ഞാൻ അതിൻ്റെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുന്ന, ഞാൻ എടുത്ത് വെച്ചത് നോർമൽ നൂലാട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ അരപ്പ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നത്, ഇപ്പോൾ കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് കുക്കറിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇതും ആ വിസിലടിക്കുന്ന ഭാഗത്തെ അതും ആ ഒരു വയറും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കല്ലുപ്പാണ്. ഇവിടെ കല്ലുപ്പെന്നും പറയും പരലുപ്പെന്നും പറയും, അതായത് ഉപ്പിൻ്റെ വലിയ ഉപ്പ്. അത് നമുക്കതിലേക്കൊന്ന് വിതറി കൊടുക്കണം. ഇനി അതിനുശേഷം നമുക്ക് വാഴയില, ഞാൻ ഈ വാഴയില എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയ വാഴയില കേട്ടോ എടുക്കുന്നത്. അപ്പം ഇതതിന് ചുറ്റിനും ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം ചിക്കൻ നമ്മൾ അതിനകത്ത് വെക്കുമ്പം ഈ ഒരു ചിക്കൻ്റെ ഭാഗം നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ പറ്റാൻ പാടില്ല. ആ ഒരു അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ചെറിയ പീസ് തലയാണ് വെക്കുന്നത് കറക്റ്റ് അതിൻ്റെ ഒരു രീതിയിലിരിക്കാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ച് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ചിക്കൻ അതിലേക്കൊന്ന് ഇറക്കി വെക്കുക. അപ്പം നമ്മുടെ ആ ഒരു ഭാഗത്തൊന്നും മുട്ടാത്ത രീതിയിലാണ് വെക്കുന്നത്. ഇനി ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ചിക്കനോടെ കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ഒരു അരപ്പൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. കാരണം ടേസ്റ്റ് ഉണ്ട്, എന്നാലും ഒരു പച്ച പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പം നമുക്കൊട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പം നമ്മൾ വീണ്ടും ജസ്റ്റ് ഒരു പാനിലിട്ടിച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് നല്ലപോലെ വറുത്തെടുത്തപ്പോഴാണ് കറക്റ്റ് വന്നത്. അല്ലാതെയും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നമുക്ക് ആ ഒരു രീതിക്ക് പറ്റിയില്ല. അപ്പം നമ്മൾ ഒന്നുകൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ വറുത്തെടുത്തുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതിന് മുന്നേയും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത്ര ഒരു നല്ലപോലെ വെന്തുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പം ഇന്നത്തെ കുക്കർ ചിക്കൻ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്കാത്തവർക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.